അപ്പോൾ ഞങ്ങൾ ഇന്നിതാ കൂട്ടായി ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അതിനൊരു പടിഞ്ഞാറക്കര ബീച്ച് അങ്ങനെയും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് പടിഞ്ഞാറക്കര ബീച്ച് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, ചിലവർക്ക് കൂട്ടായി ബീച്ച് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ബസ്സിന് പോകാമെന്ന് കേട്ടോ നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവരും ഇതാ തിരൂരിലേക്കാണ് ആദ്യം ബസ് കയറിയിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടായി അഴിമുഖത്തിൻ്റെ അങ്ങോട്ട് ബസ്സുണ്ട്, നേരിട്ട് ബസ്സുണ്ട് തിരൂരിൽ നിന്ന്. അപ്പം അതും കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരൂർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബസ് വരുന്നത് വരെ കുറച്ച് സമയം അവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. തിരൂരിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ഗൾഫ് മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല വില കുറവ് തന്നെ വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകളും പുറത്തേക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളും അങ്ങനെ എല്ലാം നല്ല പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും ഗൾഫ് മാർക്കറ്റ് ഒന്ന് ചുറ്റിയടിച്ചിട്ടേ നമ്മൾ വേറെ എന്ത് പണിക്കും പോവുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഇതാ ആദമിനൊക്കെ വീട്ടിലിടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുക കേട്ടോ. നല്ല വില കുറവിന് കിട്ടും കേട്ടോ, 50-100 രൂപക്കൊക്കെ നല്ല ക്ലോത്ത് തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു 11 മണിക്കൊക്കെ നമുക്ക് കൂട്ടായിക്ക് എത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഗൾഫ് മാർക്കറ്റിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു, വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ. ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ആദമിന് വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സുകളും ടീഷർട്ടുകളൊക്കെ വാങ്ങിച്ചത്. നല്ല വില കുറവുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരൂരിൽ നിന്ന് നമ്മൾ കൂട്ടായിലേക്ക് ബസ് കയറുകയാണ്. ആ കൂട്ടായിലേക്ക് അഴിമുഖത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ബസ് അവിടെ നിർത്തിത്തരും. അവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടുന്ന് ഒരു 17 കിലോമീറ്ററോളം ഉണ്ടായിരിക്കും കൂട്ടായി ബീച്ചിലേക്ക് വേണ്ടിയിട്ടിട്ടാണ്. അപ്പോൾ നമ്മളിത് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഇല്ലാതെ നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു ബസ് ഇറങ്ങിയതിന് ശേഷം കേട്ടോ, ബസ് ഇറങ്ങി ആ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ഷെഡുകളുണ്ട് കേട്ടോ, നമുക്ക് കയറി നിൽക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും എല്ലാറ്റിനും അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ കുടയൊന്നും എടുത്തിരുന്നില്ല, കാരണം ബസ്സിനായതുകൊണ്ട് കുട്ടികളുടെ ഡ്രസ്സും ഡയപ്പറും അങ്ങനെ എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഹെവി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുടയൊന്നും എടുത്തിരുന്നില്ല. അത് 8:00 പണി കിട്ടി, നമ്മളവിടെ കയറി നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇവിടെ അതാ കയറി നിന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും വെറുതെ നിൽക്കല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു കേട്ടോ. നല്ല ബിരിയാണിയും അതൊക്കെ ഒരു പൊതിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നില്ല. കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കും ചെയ്യാം. മോനക്കൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം, വീട്ടിലത്തെ ഫുഡുകൾ കഴിക്കുന്നതാണ് ഇഷ്ടം. പുറത്തത്തെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അവനക്ക് വയറിനൊക്കെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, എല്ലാവരും ബിരിയാണിയും ഒക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം എന്ത് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കേട്ടോ. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഈ കൂട്ടായി ബീച്ചിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ തിരൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള പുറത്തൂർ പഞ്ചായത്തിലാണ് ഈ കൂട്ടായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കൂട്ടായി ബീച്ചിലേക്ക് വരുന്ന സമയത്ത് ആ വരുന്ന വഴികളിൽ തന്നെ ഒരുപാട് ടൂറിസം വ്യൂ പോയിൻ്റ് ഡെസ്റ്റിനേഷൻസുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്തേക്ക് വരുന്ന ആളുകൾക്ക് അതും കൂടി ഒരു ഉപകാരമായിരിക്കും. അത് ഏതെന്ന് വെച്ചാൽ തുഞ്ചംപറമ്പ് നമുക്ക് കാണാം, അതുപോലെ തന്നെ നൂറിലേക്ക്, കൂട്ടായി, തൂക്കുപാലം, നെച്ചിക്കാട്ടിൽ, മക്കാമ്, ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യൂ പോയിൻ്റുകൾ, ഒരുപാട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു വഴികളിലൊക്കെ തന്നെ ആയിട്ട് ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. അതിൽ എടുത്തു പറയേണ്ട നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കൂട്ടായി ബീച്ച് എന്ന് പറയുന്നത്. ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. എന്തായാലും മഴ ചോരുന്നില്ല, അപ്പം നമ്മൾ ആ സമയം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഫുഡിനും കൂടി നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഒരുപാട് സമയം വേണമല്ലോ. ആയിരുന്നില്ല കേട്ടോ, ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. ഏതാ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് മഴ ചോർന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. പാർക്കിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഫുഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പൊരിക്കടികളും ചായയും അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഐസ്ക്രീം അതെല്ലാം കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് അത് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മഴയൊക്കെ ഒന്ന് ചോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കടലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടപ്പാതയുണ്ട്. നല്ല രസമാണ് അതിലൂടെ ഇങ്ങനെ നടക്കാനും. അവിടെ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഏത് വെയിലുള്ള സമയങ്ങളിലും അവിടെ നല്ല കാറ്റ്. കൂട്ടായി ബീച്ചിൽ ആളുകളൊക്കെ വന്ന് തുടങ്ങണം, കുട്ടികളൊക്കെ കളിയും റൈഡിങ്ങും ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിയെങ്കിലും ആവണം. നമ്മളിവിടെ നേരത്തെ ആയതുകൊണ്ടാണ്
അധികം ആളുകളൊന്നും ഇല്ലാത്തതും റൈഡൊന്നും തുടങ്ങാത്തത് കേട്ടോ. ഇനി കുറച്ചൊരു 3 മണിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എന്തായാലും നമ്മൾ ഔട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഒക്കെ റെഡിയാക്കി കുട്ടികളൊക്കെ വരാനുള്ളതല്ലേ. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നേരത്തെ എത്തിയത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയം ഇങ്ങനെ നടപ്പാതയിലും പിന്നെ കടലൊക്കെ കാണാൻ പോവാന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയാണ്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ വേറൊന്നും നോക്കണ്ടല്ലോ. ഈ ദൃശ്യം കഴിഞ്ഞിട്ട് നമ്മളിത് ആ കടലിൻ്റെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ ഇപ്പോൾ കുറച്ചൊരു മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു മൂടിപ്പിടുത്തായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ക്ലിയർ ഇല്ലാത്തത്. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു, നല്ല തണുത്ത കാറ്റും അങ്ങനെയായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആദമിനും മുഹമ്മദിനൊക്കെ കടൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ വെള്ളത്തിലേക്ക് ചാടാൻ പോവും. അപ്പോൾ അവരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കടലിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇനി ഇതാ നമ്മൾ കടലിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കൂടെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവരെ കളികളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതൽ ആസ്വദിച്ചിരുന്നത്. നദികൾ കടലുമായിട്ട് സംഗമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കാണാനാണ് ആളുകൾ അധികം ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിലും മലപ്പുറംകാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടായി ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഒരു വികാരമാണ്. നമ്മൾ എന്തൊരാഘോഷം ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം പറയുന്ന പേര് നമ്മൾ എന്തായിരിക്കും, കൂട്ടായി ബീച്ചിൽ പോവാം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാനും വെറുതെ വന്നിരുന്നിട്ട് കുറച്ച് സമയം സൊറ പറഞ്ഞിരിക്കാനും അങ്ങനെയൊക്കെ പറ്റിയൊരിടാണ് നമ്മുടെ കൂട്ടായി ബീച്ച്. ഇവിടുത്തെ കാഴ്ചകളേക്കാൾ അധികമായിട്ട് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നല്ല അത്രയും നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ആദ്യം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാനൊന്നും പറ്റില്ല, ഒക്കത്ത് ഇരിക്കുന്നില്ല, വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഊരി ഡയപ്പറൊക്കെ ഊരിയിട്ട് ബാഗിൽ വെച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അധികം വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് വെള്ളത്തിൽ ഇറക്കിയൊക്കെ ചെയ്തു. കാലങ്ങളൊക്കെ എത്ര മാറിയാലും ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൂട്ടായി ബീച്ച് കേട്ടോ. കാരണം ഇവിടെ ഇനിയൊരു മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളിൽ ദേശാടന പക്ഷികൾ ഒരുപാടായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ പ്രകൃതി സ്നേഹികളും പിന്നെ പക്ഷി നിരീക്ഷകരും അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ട ഒരുപാട് ആളുകൾ തന്നെ ആയിരിക്കട്ടെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. എത്ര ചൂടാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഈ പക്ഷികളെ കാണാനും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടികളെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, കടലിലേക്ക് ഓടിപ്പോവുകയാണ് അവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഈ നടപ്പാതയിലൊക്കെ നടക്കുകട്ടോ. ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഈ നടപ്പാത എന്ന് പറയുന്നത്. അത്രയ്ക്ക് രസമാണ് ഇവിടെ ഇങ്ങനെ ടൈലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല തണലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അവിടെ വന്നിരുന്നിട്ട് പിന്നെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അതും ഇതാ അവിടെ നല്ല കളിയാട്ടോ. കുട്ടികൾക്ക് അങ്ങനെ നീളം മൊത്തം ഇങ്ങനെ നടക്കാനും അങ്ങനെ കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യും, നമുക്ക് കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പേടിയില്ലാതെ കുട്ടികളവിടെ ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കടലിൻ്റെ അടുത്താവുമ്പോഴല്ലേ നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവുക എന്നുള്ള പേടിയുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നമ്മളവിടെ ഇരുന്നിട്ട് കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതാ മോളൊക്കെ ഇതാ അങ്ങോട്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഒരു ഒറ്റ ദിവസത്തെ യാത്രയ്ക്ക് പറ്റിയിട്ടുള്ളൊരു ഇടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ടായി ബീച്ച് എന്ന് പറയുന്നത്. ഈ പടിഞ്ഞാറക്കര ബീച്ചിൽ വൈകിട്ടത്തെ ഒരു മനോഹരമായൊരു സായാഹ്നം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് കേട്ടോ. ആ നദിയും കടലും കൂടി ആ സാക്ഷിയാവുന്ന ആ ഒരു മൊമെൻ്റ് അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ എത്തും. നമ്മൾ അത്രയും വൈകാൻ വേണ്ടിയിട്ടൊന്നും കാത്തു നിൽക്കുന്നില്ല കേട്ടോ നമുക്ക്. കാരണം നമുക്ക് തിരിച്ചു പോകേണ്ടത് ബസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് ഒരു 6 മണി 6:30 അങ്ങനെ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ വൈകിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്താൻ പിന്നെയും ഒരുപാട് സമയം പിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ 5 മണി കൃത്യത്തിന് അവിടെ നിന്ന് നേരെ തിരൂരിലോട്ട് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 മണിൻ്റെ ബസ്സിന് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത്. ഇവിടുത്തെ കുട്ടികളുടെ പാർക്കൊക്കെ ചെറിയ നിരക്കിൽ തന്നെ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകളും ഊഞ്ഞാലുകളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളവിടെ റൈഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏറെ നിറച്ചിട്ടുള്ള ബലൂണുകൾ കേട്ടോ, അതിൽ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ളത്. അതിലൊക്കെ നമുക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. 50 രൂപയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിക്കുന്ന അങ്ങനെ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ പൈസ ഉണ്ട്, അത് ഒരു ടൈം വെച്ചിട്ടാണുള്ളത്. മുഹമ്മദിനും ആദമിനും ഒക്കെ എന്ത് ചെയ്തു, ഐസ്ക്രീം വേണം മിഠായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ തന്നെ ഉണ്ട്, ഷോപ്പുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടൊക്കെ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയിട്ട് അതൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു
ഇങ്ങനെ യാത്രകളും നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദമിന് ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, അവനക്ക് ഇങ്ങനെ നടക്കണം. ഇനി ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങി കുട്ടികൾക്ക്. ആദമിന് ഞാൻ ഐസ്ക്രീം കൊടുക്കാറില്ല കേട്ടോ, കാരണം അവർക്ക് എന്ത് ചെയ്യും, ജലദോഷം അങ്ങനെ പനി അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐസ്ക്രീം കൊടുക്കലില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.